ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫിഷ് ക്രോക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനാവശ്യമുള്ള ഐറ്റംസ് മിൻസ് ഫിഷ് 500 ഗ്രാം, പെപ്പർ പൗഡർ 2 ടീസ്പൂൺ, ചില്ലി പൗഡർ 1 ടീസ്പൂൺ, സോൾട്ട് ആവശ്യത്തിന്, മിൽക്ക് 150 ml, കോൺഫ്ലോർ 3 ടീസ്പൂൺ, ബട്ടർ 40 ഗ്രാം, വിനെഗർ 1 ടീസ്പൂൺ, ഓയിൽ ഫോർ ഫ്രൈയിങ്, എഗ് വൈറ്റ് 1, ബ്രെഡ് ക്രംസ് 1 കപ്പ്. ആദ്യം തന്നെ നമുക്ക് ഒരു വൈറ്റ് സോസ് തയ്യാറാക്കാം. അതിനായിട്ട് പാൻ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ 40 ഗ്രാംസ് ബട്ടർ അതിൽ ഒന്ന് ഉരുകാനായിട്ട് ഇടാം. ഒരുവിധം ബട്ടർ ഉരുകിക്കഴിയുമ്പോൾ നമ്മൾ കോൺഫ്ലോർ അതിൽ ചേർക്കുക, എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കോൺഫ്ലോർ ഒരുവിധം ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ പാലൊഴിക്കുക, എന്നിട്ട് ഒരു ക്രീമി ടെക്സ്റ്റർ ആക്കി എടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരുവിധം ക്രീമി ടെക്സ്റ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് ബാക്കിയുള്ള പൗഡറുകൾ, അതായത് ചില്ലി പൗഡറും പെപ്പർ പൗഡറും സോൾട്ട്, ഇതെല്ലാം ഒന്ന് ചേർത്ത് നന്നായി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. സോൾട്ടും പെപ്പർ പൗഡറും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ വിനെഗർ ഒന്ന് ചേർത്ത് കൊടുക്കാം. വിനെഗർ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു സിലിണ്ടർ ഷേപ്പിലാണ് റോൾ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൽ റോൾ ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലും കൂടി റോൾ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ആദ്യം എഗ് വൈറ്റിൽ, അതിനുശേഷം ബ്രെഡ് ക്രംസിൽ. ഇനി നമുക്ക് പാൻ ചൂടാക്കി ഓയിൽ ഒഴിക്കാം. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഫിഷ് ക്രോക്കറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫിഷ് ക്രോക്കറ്റ്സ് തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.